നമസ്കാരം, ഹാപ്പി ഓണം എല്ലാവർക്കും. കലാശ്രീ ചിക്കുട്ടിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവരും ഓണമൊക്കെ എവിടെ വരെയായി? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഉത്രാട സ്പെഷ്യല് എരിശ്ശേരിയാണ് കേട്ടോ. എല്ലാവരും ഉത്രാടത്തിന്റെ അന്നാണ് കൂടുതൽ എരിശ്ശേരി ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാനതൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പയറ്, ചേന, മത്തങ്ങ എന്നീ മൂന്ന് സാധനങ്ങൾ ചേർത്തുള്ളൊരു എരിശ്ശേരിയാണ്. അപ്പൊ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഓണാശംസകൾ നേരുന്നു. എല്ലാവരും ഓണം ഭംഗിയായി ആഘോഷിക്കുക, എല്ലാവരും സന്തോഷമായി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഉത്രാട സ്പെഷ്യല് എരിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ആദ്യമായിട്ട് ഞാൻ 1 കപ്പ് ഉണക്ക പയറാണ് എടുത്തിരിക്കുന്നത്, നമ്മുടെ സാധാരണ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഉണക്ക പയർ. പിന്നെ വേണ്ടത് ഇവിടെ എടുത്തിരിക്കുന്ന ചേന, ഇതൊരു 1/2 കിലോയോളം ചേന ഉണ്ടായിരുന്നു. അത് ഞാൻ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുത്തേക്കാണ്. ഇതൊരു 1/4 കിലോ മത്തങ്ങ, അതും ഇതുപോലെ തന്നെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുത്തേക്കുന്നു. പിന്നെ വേണ്ടത് നമുക്ക് എണ്ണ, ഉപ്പ്, ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്ന പൊടികള്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഈ 2 പൊടികൾ മാത്രമേ ഞാൻ അതിൽ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് നല്ല ജീരകം വേണം. പിന്നെ വേണ്ടത് തേങ്ങയും കറിവേപ്പിലയും. ഈ തേങ്ങ നമ്മൾ 1/4 ഭാഗം എടുത്ത് ഇതിലോട്ട് അരച്ച് ചേർക്കും, ബാക്കിയുള്ള ഭാഗം നമ്മൾ ഇതിനകത്ത് വറുത്ത് ചേർക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ ഓരോ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും പറഞ്ഞു തരാം. അപ്പൊ ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്ക് എങ്ങനെ എരിശ്ശേരി ഉണ്ടാക്കാന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പയർ നന്നായിട്ട് കഴുകി കുക്കറിലിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ്. പയറും മത്തങ്ങയും ചേനയും 2 ഭാഗങ്ങളിലായിട്ടാണ് വേവിച്ചിരുന്നത് കേട്ടോ. ഇപ്പൊ ഇതാ പയർ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ അകത്തോട്ട് വെള്ളം ഒഴിക്കാൻ പോവാണ്. വെള്ളം മാത്രം ഒഴിച്ചിപ്പോൾ ഞാനിത് വേവിക്കുന്നുള്ളൂ. എൻ്റെ വേറെ ഉപ്പോ പൊടികളോ ഒന്നും ചേർക്കുന്നില്ല, കാരണം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടത്തില്ല. കാരണം ഞാനിത് വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. 4 വിസിലും മതിയായിരിക്കും നമുക്ക് കുക്കറിൽ ഇത് വെള്ളത്തിലിടാതെ വേവിച്ചെടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് നെകയ്ക്ക് വെള്ളം ഒഴിക്കാം. അപ്പൊ ഇതിൻ്റെ അത് ഞാൻ നെകക്ക് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് അടപ്പ് വെച്ച് വേവിച്ചെടുക്കാം. 4 വിസിൽ മതിയായിരിക്കും ഇത് വെന്ത് കിട്ടാനായിട്ട്. അപ്പൊ 4 വിസിൽ കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഈ പയർ ഈ കുക്കറിൽ വേവിച്ച് കിട്ടുന്ന സമയത്ത് നമുക്ക് ഈ ചേനയും മത്തങ്ങയും കൂടെ വേവിച്ചെടുക്കാം. ഞാൻ ചേനയും മത്തങ്ങയും കൂടെ വേവിച്ചെടുക്കാൻ പോകുന്ന ഈ ഒരു പാത്രത്തിലാണ്. അപ്പൊ ഞാൻ ചേനയും മത്തങ്ങയും നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലോട്ട് ഇടുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇതിന് എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു കുറച്ച് ഉപ്പ്, വളരെ കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുത്താൽ മതി, കാരണം ഒത്തിരി ഉപ്പിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചേന വേഗത്തില്ല. അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ 1/2 ഭാഗത്തോളം വെള്ളം മതിയാകും കേട്ടോ, കാരണം എരിശ്ശേരിക്ക് ഒത്തിരി വെള്ളം ഉള്ള കറിയല്ല എരിശ്ശേരി. എരിശ്ശേരി എപ്പോഴും ഒരു മീഡിയം സ്റ്റേജിൽ നിൽക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിക്കരുത്, കാരണം നമ്മൾ ഈ എന്താ പറയുക മത്തങ്ങയും ചേനയൊക്കെ വെന്ത് വരുമ്പോൾ അതിൻ്റെ അകത്തൊന്നും കൂടെയുള്ള വെള്ളം ഇറങ്ങും. ഇനി എന്നിട്ട് ഒരു കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഞാൻ തീ ഉണക്കുന്നുണ്ട്. ഇപ്പൊ ഇതാ മൂടി വെച്ചിട്ടുണ്ട്. നമുക്കിത് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒരു നന്നായിട്ട് ഒന്ന് തിള വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ച് വേവിക്കാം. അപ്പൊ നമുക്കിത് വേവിച്ചിട്ട് വരാം. ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന തേങ്ങയിൽ നിന്ന് 1/4 ഭാഗം, അതായത് 2 പിടിയോളം തേങ്ങ ഈ മിക്സിയുടെ ജാറിലോട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലോട്ട് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ജീരകത്തിന്റെ ടേസ്റ്റ് എരിശ്ശേരിക്ക് വരുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പൊ ജീരകം കുറച്ച് നന്നായിട്ട് ഇരുന്നാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 2 കൂടെ കൂടി ഒന്ന് അരച്ചു കൊടുക്കാം. ഇതിപ്പോൾ അരച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒത്തിരി പേസ്റ്റ് പോലെ അരിഞ്ഞു പോകരുത്. ഇത് അരച്ചെടുത്ത് കഴിയുമ്പോൾ ഞാൻ കാണിക്കുക അത് എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന്. ഇപ്പം നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം. ഇത് കണ്ടോ, ഇപ്പൊ തേങ്ങ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയ്യിലെടുത്ത് ഇങ്ങനെ കാണിക്കുമ്പം അതിൻ്റെ ആ ഒരു തേങ്ങയുടെ ആ ഒരു പരുവരുപ്പ് ഉണ്ടാവണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഒത്തിരി പേസ്റ്റ് പോലെ അരിഞ്ഞു പോകരുതെന്ന്. അപ്പൊ ഈ ഒരു പരുവത്തിനാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പയറും മത്തങ്ങയും ചേനയും വെന്ത് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ കാണിച്ചുതരാണ് അത് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന്. ഞാൻ 2/2 ആയിട്ടായിരുന്നല്ലോ വേവിച്ചിരുന്നത്. 2 വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം ഞാൻ കാണിച്ചു തരാം പയർ. ഇതുണ്ട്, പയറിലൊട്ടും വെള്ളമില്ല, നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. വേണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ മത്തങ്ങയും ചേനയും അതെ വെള്ളം പറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട് രണ്ടും.
മത്തങ്ങയ്ക്കകത്തും ചേനയ്ക്കകത്തും ഞാൻ ആദ്യം ഇട്ടുന്ന ഉപ്പ് മാത്രമേ ഇട്ടുന്നുള്ളൂ, പിന്നെ ഇട്ടില്ലായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഉപ്പ് ചേർക്കേണ്ടി വരും. അപ്പൊ ഇനി നമുക്ക് ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ മത്തങ്ങയും ചേനയ്ക്കകത്തോട്ട് നമ്മൾ ഈ പയറിടാൻ പോവാണ്. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ അരച്ചു വെച്ചിരുന്ന തേങ്ങ, ജീരകം ഇത് രണ്ടും കൂടി ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം. അരപ്പങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ തീ ഒന്ന് ഉണക്കി കൊടുക്കുന്നുണ്ട്. ഈ മിക്സിയുടെ ജാറിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ബാക്കിയുള്ള അരപ്പും കൂടി ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ ആ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നമുക്ക് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒത്തിരി ചാറ് പോലെയല്ല, എങ്കിലും ഒരു മീഡിയം ലെവലിൽ ഇരിക്കണം, ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കാനും പാടില്ല. അപ്പൊ ആ രീതിയിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതിനകത്ത് ഇപ്പൊ കുറച്ചുകൂടി വെള്ളം വേണം. ഞാൻ ഈ മിക്സിയുടെ ജാറിലോട്ട് ഒന്നുകൂടെ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഒരു പാകത്തിനുള്ള ഒരു കൺസിസ്റ്റൻസി ഇപ്പൊ ആയിട്ടുണ്ട്. ഇപ്പൊ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എരിശ്ശേരി ഇരുന്ന് തണുക്കും തോറും ഇത് ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം അത് തീയൊക്കെ ഓഫാക്കി വെക്കാനായിട്ട്. എന്നാലേ ഉള്ളൂ ഇത് തണുത്ത് കഴിയുമ്പോൾ ഇതിന്റെ പാകത്തിന് ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് പാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ആദ്യമേ തന്നെ. ആദ്യം കുറച്ച് ലൂസായിട്ടിരുന്നാലും കുഴപ്പമില്ല, അത് ഇരിക്കും തോറും അത് കട്ടിയായിക്കൊണ്ടിരിക്കും. അപ്പം ഇപ്പൊ ഇങ്ങനെ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിന്റെ ഉപ്പൊന്ന് നോക്കാം. ഇനി ഞാൻ ഇതിൻ്റെ അതിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. കാരണം നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ്, വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് നിന്ന് ഇളക്കി കൊടുക്കാം. ഇതിനൊരു കുറച്ചും കൂടെ വെള്ളം വേണം കേട്ടോ. ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർക്കുകയാണ്. അത് ഇത് തീ ഓഫ് ആക്കുമ്പോൾ ഉള്ള ഒരു കൺസിസ്റ്റൻസി എന്താണെന്ന് ഞാൻ അവസാനം കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എന്നെ ചെയ്യാൻ പോകുന്നത് തീ നിർത്തുകയാണ്. തീ നിർത്തി മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ അകത്തോട്ട് തേങ്ങ വറുത്ത് ചേർക്കണം. അപ്പൊ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എരിശ്ശേരിക്കകത്തോട്ട് തേങ്ങ വറുത്തിടാൻ പോവാണ്. അപ്പൊ ആദ്യം നമ്മൾ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഈ പാൻ കണ്ടിട്ട് തന്നെ ആരും ഓടിക്കരുത് കേട്ടോ. എനിക്ക് ചില പാനുകളൊന്നും കളയാൻ തോന്നത്തില്ല, അതുകൊണ്ടാണ് ഈ പാൻ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും നല്ല പാൻ, ഇതെങ്ങനെ ഇരിക്കുന്നെങ്കിലും നല്ല പാനാണ്, ഇതിൽ പിടിക്കത്തൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഈ പാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ആദ്യം എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലാത്തത് കാരണം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഇവിടെ കിട്ടാനില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതുപോലത്തെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റ്. കാരണം നമ്മുടെ ആ ഒരു നാടിൻ്റെ രുചി കിട്ടണമെങ്കിൽ എപ്പോഴും വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ ഉണ്ടാക്കണം. പക്ഷേ ഇവിടെ ഇല്ലാത്ത കാരണമാണ് ഞാനിപ്പം എന്താ പറയുക സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ ഇതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് തേങ്ങയിട്ട് വറുത്തെടുക്കാം. ഞാൻ ആദ്യം ഇൻഗ്രീഡിയൻസ് പറഞ്ഞു കൊടുത്തി പറഞ്ഞില്ലായിരുന്നു. ഞാൻ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ വറുത്തിടാനായിട്ട് കേട്ടോ. ഒരു മൂന്ന് വറ്റൽമുളക് എടുത്ത് രണ്ടായിട്ട് ഒടിച്ചെടുത്തതാണിത്. നമ്മളെ വറുത്തിടുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ വറ്റൽമുളകും കൂടെ വറുത്തിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. വറ്റൽമുളക് വറുത്ത് നമ്മൾ അതിൻ്റെ കൂടെ ഇടുമ്പോൾ അതിൻ്റെ കറിയുടെ മുകളിൽ കിടക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പം കുറച്ച് വറ്റൽമുളകും കൂടെ അതിലൂടെ വറുത്തെടുക്കണം. അപ്പം നമുക്കിത് വറുത്തെടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ അതുകൊണ്ട് നമുക്കിനി തേങ്ങയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തേങ്ങ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം. ഇതിൻ്റെ അകത്ത് നമുക്ക് വേറെ പൊടികളൊന്നും ഇനി ചേർക്കാനില്ല കേട്ടോ. തേങ്ങ വറുത്തതിൻ്റെ അകത്ത് നമ്മളൊന്നും ചേർക്കരുത്, ജസ്റ്റ് തേങ്ങ മാത്രം. തേങ്ങയും കറിവേപ്പിലയും ഈ വറ്റൽമുളകോട് മാത്രമാണ് നമ്മൾ വറുത്തിടുന്നത്. ഈ എരിശ്ശേരിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് തേങ്ങ വറുത്തിടുന്നതാണ് കേട്ടോ. തേങ്ങ വറുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. നമുക്കിത് വറുത്തെടുക്കാം. എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ കിടക്കുന്ന തേങ്ങ കരിഞ്ഞു പോകും. അപ്പം ഇളക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ആ തേങ്ങ വറുത്തത് നമ്മുടെ എരിശ്ശേരിക്കകത്ത് ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഇട്ട സ്റ്റേജ് ആയപ്പോഴത്തേക്കും ക്യാമറ ഓഫ് ആക്കാൻ ക്യാമറ ഓൺ ആക്കാൻ മറന്നു പോയായിരുന്നു കേട്ടോ.
അതുകൊണ്ടാണ് അപ്പം ഞാനത് ഇതിനകത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്താൽ മതി, ഇതിനകത്തോട്ട് കുറച്ച് കടുക് പൊട്ടിച്ചൊഴിക്കണം. കടുക് പൊട്ടിച്ചൊഴിച്ചു കഴിഞ്ഞാൽ എരിശ്ശേരി റെഡിയായി. അപ്പം നമുക്ക് കടുക് പൊട്ടിക്കാം. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കടുകാണ് ഞാൻ ഇട്ടിരുന്നത് കേട്ടോ. അതും കൂടെ പൊട്ടിച്ച് നന്നായിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സൂപ്പർ എരിശ്ശേരിയാണ് കേട്ടോ, കണ്ടാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ഉത്രാടം സ്പെഷ്യൽ എരിശ്ശേരി റെഡിയായി. ഇതുപോലെ തന്നെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ അറിയിക്കാൻ മറക്കരുത്. ദയവായി എല്ലാവരും കമൻറ്റ് ഇടുക. അതുപോലെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മടിക്കരുത്. അപ്പോൾ ഇനി അടുത്ത ഓണം സ്പെഷ്യൽ ഡിഷുമായി എത്തുന്നത് വരെ എല്ലാവർക്കും ഹാപ്പി ഓണം.